വിനാശകാരിയായ സാർ ബോംബെ AN-602 സൃഷ്ടാവിന് തന്നെ നോബേൽ സമ്മാനം വാങ്ങിക്കൊടുത്ത ഭീകരൻ. ഭൂമിയിൽ മനുഷ്യൻ വരുത്തിവെച്ച ഏറ്റവും വിനാശകരമായ സ്ഫോടനം ഏതാണെന്ന് ചോദിച്ചാൽ പലർക്കും ജപ്പാനിലെ നാഗാസാക്കിയിലും ഹിരോഷിമയിലും ഉണ്ടായ അണുബോംബ് സ്ഫോടനങ്ങളായിരിക്കും ഓർമ്മ വരിക, അല്ലേ? 1945 ഓഗസ്റ്റ് 6, അതിനേക്കാൾ വലിയൊരു കറുത്ത ദിനം ലോകത്തില്ല. പക്ഷേ 1961 ഒക്ടോബർ 30 മനുഷ്യ മനസ്സുകളിൽ മറ്റൊരു കരിദിനമാണ്. ഏതാണ് ആ ദിനം? അതറിയണമെങ്കിൽ മറ്റൊരു മാരക ബോംബിനെ കുറിച്ചും അറിയണം. സാർ ബോംബെ എന്ന AN-602 ഹിരോഷിമയിലും നാഗാസാക്കിയിലും വർഷിച്ച ന്യൂക്ലിയർ ബോംബിനേക്കാൾ 1500 മടങ്ങ് ശക്തമായ ഹൈഡ്രജൻ ന്യൂക്ലിയർ ബോംബ്. ഇവന്റെ സൃഷ്ടാവ് തന്നെ ഇവന്റെ മാരക സ്വഭാവം കണ്ട് മനം മടുത്ത് മനം മാറി. ഒടുവിൽ ആണവ നിരായുധീകരണത്തിന് നോബേൽ സമ്മാനവും 1961 സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ച സാർ ബോംബെ ന്യൂക്ലിയർ ബോംബുകളുടെ രാജാവെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്നിതാ അതിനേക്കാൾ മാരകമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ടോങ്കയിൽ കടലിനടിയിൽ നടന്ന അഗ്നിപർവ്വത സ്ഫോടനം പുറന്തള്ളിയത് ലോകത്തെ ഏറ്റവും ശക്തമായ ഈ ന്യൂക്ലിയർ ബോംബിനേക്കാൾ കൂടുതൽ ഊർജമാണ്. റഷ്യൻ ഭാഷയിൽ ബോംബുകളുടെ രാജാവ് എന്നാണ് സാർ ബോംബെയുടെ അർത്ഥം. B-29 ബോംബർ ഇനോളാഗേ ആയിരുന്നു ഹിരോഷിമയിൽ അന്ന് ബോംബിട്ടതെങ്കിൽ സാർ ബോംബെ വഹിച്ചത് TU-95V ബോംബർ വിമാനമായിരുന്നു. 1961 ഒക്ടോബർ 30 ആർട്ടിക് സമുദ്രത്തിലെ ജനവാസമില്ലാത്ത നോവ്ര സെംലിയ ദ്വീപിലാണ് സോവിയറ്റ് യൂണിയൻ ഹൈഡ്രജൻ ന്യൂക്ലിയർ ബോംബായ സാർ ബോംബയുടെ പരീക്ഷണം നടത്തിയത്. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ മനുഷ്യനിർമ്മിത സ്ഫോടനമാണ് ഇത്. RDS-202 എന്ന കോഡ് നാമത്തിലും ബിഗ് ഇവാൻ എന്നും സാർ ബോംബ അറിയപ്പെടുന്നു. 57 മെഗാടൺ ബോംബ് പൊട്ടിത്തെറിച്ചതിന്റെ ഫലമായി കൂണിന്റെ ആകൃതിയിൽ 100 കിലോമീറ്ററോളം പ്രദേശത്ത് പുകമേഘങ്ങൾ ഉയർന്നു പൊങ്ങിയത് 64 കിലോമീറ്റർ ഉയരത്തിലാണ്. 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറം വരെ പൊട്ടിത്തെറിയുടെ പ്രകമ്പനം രേഖപ്പെടുത്തി. സ്ഫോടന സ്ഥലത്തു നിന്ന് 55 കിലോമീറ്റർ അകലെയുള്ള സെവേനി എന്ന പ്രദേശം പൂർണ്ണമായും നശിച്ചു. 160 കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ചില്ലെങ്കിലും 100 കിലോമീറ്റർ അകലെയുള്ളവരിൽ പോലും ഗുരുതരമായ പൊള്ളലേൽപ്പിക്കാൻ സാർ ബോംബയ്ക്ക് കഴിയുമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. TU-95V ബോംബർ വിമാനമായിരുന്നു 27 ടൺ ഭാരവും 8 മീറ്റർ നീളവുമുള്ള സാർ ബോംബയെ വഹിച്ചത്. നിലത്ത് പതിക്കുന്നതിന് ഏകദേശം 60 കിലോമീറ്റർ മുകളിൽ വെച്ച് തന്നെ സാർ ബോംബ പൊട്ടിത്തെറിച്ചു. ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചതിനാൽ റേഡിയേഷന്റെ അളവ് വളരെ കുറവായിരുന്നു. 100 മെഗാടൺ ശേഷിയായിരുന്നു സാർ ബോംബയ്ക്ക് ആദ്യം. പരീക്ഷണ സമയത്ത് ഇത് 50 മെഗാടണായി കുറച്ചു. കാരണം 100 മെഗാടൺ പൊട്ടിത്തെറിച്ചാൽ പിന്നെ ലോകത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. പ്രത്യേക ഫ്യൂഷൻ പ്രക്രിയയിലൂടെ സാർ ബോംബയുടെ അണുപ്രസരണ ശേഷിയിലും കുറവ് വരുത്തിയിരുന്നു. എന്നിട്ട് പോലും സാർ ബോംബ ലോകത്തെ ഞെട്ടിച്ചു. ആൻഡ്രേ സഖറോവിന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് ഗവേഷകരാണ് സാർ ബോംബയെ വികസിപ്പിച്ചത്. സാർ ബോംബ ഇപ്പോൾ എവിടെയാണ്? യുക്രൈൻ അധിനിവേശ പശ്ചാത്തലത്തിൽ സാർ ബോംബയെ റഷ്യ വീണ്ടും രംഗത്തിറക്കുമോ എന്ന് ആശങ്ക വേണ്ട. കാരണം സാർ ബോംബയെ പിന്നെ ഒരിക്കലും ഉപയോഗിച്ചില്ല. ഭീമാകാരമായ വലിപ്പമായതിനാൽ സാർ ബോംബ ഉപയോഗിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. അന്ന് സാർ ബോംബയെ വഹിക്കാനുള്ള ഏക മാർഗം അത്രത്തോളം ശക്തിയുള്ള ബോംബർ വിമാനമായിരുന്നു. പക്ഷേ ശത്രുക്കൾക്ക് അവയെ എളുപ്പം കീഴ്പ്പെടുത്താം എന്നതിനാൽ അത് പ്രായോഗികമായിരുന്നില്ല. സാർ ബോംബയ്ക്ക് എതിരെ സൃഷ്ടാവ് ആൻഡ്രേ സഖറോവ് പോലും രംഗത്തെത്തി. ആണവ ആയുധങ്ങൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സഖറോവിന് 1975 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനവും ലഭിച്ചു. എന്നാൽ 100 മെഗാടൺ സ്ഫോടന ശേഷിയുള്ള ഒരു ആണവായുധം ഇപ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മനസ്സിലുണ്ടത്രേ. അങ്ങനെയൊന്ന് ഇനി ഉണ്ടാകുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ വർഷം ആദ്യമാണ് തെക്കൻ പസഫിക് ദ്വീപ് രാജ്യമായ ടോങ്കയിൽ കടലിനടിയിൽ ഭീമൻ അഗ്നിപർവ്വത സ്ഫോടനവും പിന്നാലെ സുനാമിയും ഉണ്ടായത്. അഗ്നിപർവ്വത സ്ഫോടനം കടലിനടിയിൽ ഉള്ള ഇന്റർനെറ്റ് കേബിളുകൾ തകർത്തിരുന്നു. സുനാമി ടോങ്ക തീരത്ത് കനത്ത നാശനഷ്ടം വിതച്ചു. എന്നിരുന്നാലും മരണസംഖ്യ 1 ഡസനുള്ളിൽ ഒതുങ്ങിയത് ആശ്വാസമായി.
പക്ഷെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ലോകത്ത് ഇതുവരെ പൊട്ടിത്തെറിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ന്യൂക്ലിയർ ബോംബിനേക്കാൾ കൂടുതൽ ഊർജം ടോങ്കയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറന്തള്ളി എന്നതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൻ്റെതാണ് ഈ കണ്ടെത്തൽ. ടോങ്കയിലെ ഫോനുവഫോ ദ്വീപിൽ നിന്ന് 30 കിലോമീറ്റർ തെക്ക് കിഴക്കായുള്ള ഹംഗ ടോങ്ക ഹംഗ ഹാപ്പായി എന്ന സജീവ അഗ്നിപർവ്വതത്തിൽ ജനുവരി 15 അതിശക്തമായ പൊട്ടിത്തെറി ഉണ്ടായത്. പിന്നാലെ തലസ്ഥാനമായ നുകു അലോഫയ്ക്ക് സമീപം 4 അടിയോളം ഉയരത്തിൽ സുനാമി തിര ആഞ്ഞടിച്ചിരുന്നു. ടോങ്കയിൽ നിന്ന് 7000 കിലോമീറ്റർ അകലെയുള്ള മഞ്ഞുമൂടിയ അന്റാർട്ടിക്കയിൽ പോലും പിന്നീട് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലം പ്രകടമായിരുന്നു. ടോങ്കയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ പുറന്തള്ളിയ എയറോസോളുകൾ അന്റാർട്ടിക്കയുടെ അന്തരീക്ഷത്തിലെ സ്റ്റാറ്റോസ്ഫിയർ പാളിയിൽ തങ്ങി നിന്നത് ജൂലൈയിൽ പർപ്പിൾ കലർന്ന ആകാശത്തിന് കാരണമായിരുന്നു. സമാന പ്രതിഭാസം ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കാണപ്പെട്ടിരുന്നു. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായുണ്ടായ ശബ്ദ ഗുരുത്വാകർഷണ തരംഗങ്ങൾ ബഹിരാകാശത്തിന്റെ പരിധിക്ക് അരികിൽ വരെ എത്തിയെന്നും ഇത് ഉപഗ്രഹങ്ങളും ലോകമെമ്പാടുമുള്ള കാലാവസ്ഥ നിരീക്ഷണ ഉപകരണങ്ങളിലും രേഖപ്പെടുത്തിയെന്നും മറ്റൊരു പഠന റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ഇതിനെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഊർജ പ്രതിഭാസമെന്ന് തന്നെ പറയാം. ടോങ്ക അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറന്തള്ളിയ ഊർജം ഏകദേശം 61 മെഗാടൺ TNT സമാനമാണ്. ലോകത്ത് ഇതുവരെ പൊട്ടിത്തെറിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ന്യൂക്ലിയർ ബോംബറായ സോവിയറ്റ് യൂണിയന്റെ സാർ ബോംബയ്ക്കാകട്ടെ ഇത് 50-58 മെഗാടൺ ആയിരുന്നു. റിക്ടർ സ്കെയിലിൽ 8.4 തീവ്രതയുള്ള ഭൂകമ്പത്തിന്റെ ഫലമായി ഉണ്ടാകുന്നത്ര ഊർജം ടോങ്ക അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറന്തള്ളപ്പെട്ടു. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.